ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു വാളക്കറി വെക്കാൻ വേണ്ടിട്ടാ. ഈ വാളനെ കട്ട് ചെയ്ത് കറി വെക്കാം. അപ്പൊ വാളക്കറി ഇതിനെ പിടിച്ച വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അത് ഞാൻ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം. അവസാനം എൻഡ് സ്ക്രീനായിട്ട് ആ വീഡിയോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കറി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കുള്ള പാകങ്ങൾ ചെയ്യാം. നമുക്ക് കറിക്കുള്ള മീൻ കാര്യങ്ങളൊക്കെ കൂട്ടിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടയിൽ മീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി. ആവശ്യത്തിന് മുളക് പൊടി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. അതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഓക്കെ,
പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇനി കുടപ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുടപ്പുളി ഇട്ട് വെച്ച് വെള്ളം, കുടപ്പുളി ഇത് നന്നായി ഇളക്കി കൊടുത്ത് അടപ്പത്ത് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ട് ഇനി അത് ചൂടായി തിളക്കട്ടെ, തിളച്ച് വേവട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കറിയിൽ അരമുറി തേങ്ങ അരച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. പച്ചത്തേങ്ങ, പച്ചത്തേങ്ങ നന്നായി അരച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ്. വേവായിണ്ട് മീൻ, വേവായി വെള്ളം വറ്റിയുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക, അരമുറി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് മീൻ വേവൊക്കെ ഉണ്ട്, ഒന്ന് വറ്റിയ നാളികേരപ്പാൽ ഒഴിച്ചതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാച്ചി എടുക്കാം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ട്, അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂട്ടാൻ കാച്ചാനായിട്ട്. ഇവിടെ കൂട്ടാൻ കാച്ച എന്നാ പറയാ, കൂട്ടാൻ കാച്ച പല സ്ഥലത്തും പലതിലല്ലേ പറയാ, താളിക്കുക എന്നൊക്കെ പറയും. പിന്നെ കൂട്ടാൻ എന്ന് മറ്റുള്ളടത്ത് പറയുമെന്ന് എനിക്കറിയില്ല, ഇവിടെ കറീനെ കൂട്ടാൻ എന്ന് പറയും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട്, അപ്പൊ ചെറുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉള്ളി കാച്ചാറായിട്ട് നല്ല മൂപ്പായി, നല്ല മൂപ്പായി. അപ്പോൾ നമുക്കിത് കാച്ചി കൊടുക്കാം. അപ്പോൾ നമ്മളിത് കാച്ചി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കറി ഇങ്ങനെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.